എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ എന്താ ഇപ്പം ഒരു ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇളങ്കാവിൽ ഭഗവതി ക്ഷേത്രം, അതാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ക്ഷേത്രം. അവിടെ ഞങ്ങളൊരു എന്താ പറയുക, നമ്മുടെ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയ ഒരു പേരാണ് ചാലിച്ചിറ രാജീവ്. പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നൊരു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നൊരു ചാനലാണ് നമ്മുടെ ചാനൽ. കാരണം അവരുടെ ആവശ്യങ്ങൾ എപ്പോഴും നമ്മൾ ഒരു ആനയുടെ കാര്യം ചോദിക്കാനാണെങ്കിൽ തന്നെയും ആനക്കാരനെ ചോദിക്കാനാണെങ്കിൽ തന്നെയും അവരുടെ മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കണം, നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താണ് നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇന്ന് ചാലിച്ചിറ രാജീവേട്ടൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്, ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് 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 കഷ്ടപ്പെട്ടതിന് ശേഷമാണ്, ഒരുപാട് പുള്ളിക്കാരന് സമയമില്ല, അങ്ങനെയൊക്കെ ഒരുപാട് 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 ലാഗായതിന് ശേഷമാണ്. നിങ്ങൾ പറയുമ്പോൾ മുതൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴാണൊന്ന് ഒത്തുകിട്ടിയത്. ഇന്ന് പെരുന്ന തൈപ്പൂയം കൂടെയാണ്, ഇവിടെ ഒരുപാട് തിരക്കുണ്ടായിട്ട് പോലും പുള്ളിക്കാരൻ സമ്മതിച്ചു, നമുക്ക് നിങ്ങൾ വാ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ സമ്മതിച്ചതിൻ്റെ പ്രകാരം നമ്മൾ വന്നിപ്പം ഇളങ്കാവൂർ ക്ഷേത്രത്തിൽ വന്നു. ഇനി അടുത്ത് നമ്മൾ പുള്ളിക്കാരൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്, രാജീവേട്ടൻ്റെ ഇൻ്റർവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, കാരണം രാജീവേട്ടന് സമയമില്ല. എപ്പോഴും തിരക്കുള്ള വ്യക്തിയാണ്, ആനയുടെ കാര്യങ്ങളായിട്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ടും ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ് രാജീവേട്ടൻ. അപ്പം നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ചെറിയ രീതിയിലൊരു ഇൻ്റർവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പം എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളിന് ശേഷം കാത്തിരുന്ന് കിട്ടിയ എപ്പിസോഡാണ്. രാജീവേട്ടൻ തിരക്കായ ആനയുടെ കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് നമുക്ക് ഒരുപാട് നാളിന് ശേഷം നമ്മുടെ യൂട്യൂബിൻ്റെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ വന്നൊരു ആളുടെ പേരാണ് ഇത്തിത്താനം രാജീവേട്ടൻ്റെ ചലച്ചിറ രാജീവേട്ടൻ്റെ വീഡിയോ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഒരുപാട് നാൾ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്നതിന്. അപ്പോൾ രാജീവേട്ടൻ, ഇപ്പം ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് ഇപ്പം ഇന്ന് ആന കേരളത്തിന് തന്നെ വലിയൊരു നഷ്ടം സംഭവിച്ച ദിവസമാണ്. കർമ്മൻ അതെ തീർച്ചയായിട്ടും ഇല്ലാതായ ഒരു സമയം, അത് ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു കാര്യമാണ്. ഇപ്പോൾ പല ഉത്സവപ്പറമ്പ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ഉത്സവപ്പറമ്പുകളിലും ചേട്ടൻ ആന കൊണ്ട് പോയിട്ടുണ്ട്. ഒരാനയും നല്ല പല ആനകളെ കൊണ്ട് പോയിട്ടുണ്ട്. ആ സമയത്തും മിക്കവാറും കർണനും അവിടെ കാണാനുള്ള വലിയ വലിയ പൂരങ്ങൾക്കെല്ലാം കർണനും അവിടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു കാര്യം എങ്ങനെയാണ്, കർണനുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കർണനുമായിട്ട് കൂടെ നിന്ന് എഴുന്നള്ളിപ്പ് ആ ഒരു അനുഭവം? പിന്നെ ഒരുപാട് അനുഭവമുണ്ട്, കാരണം രാനാനകളാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് വെച്ച് കർണാനായിട്ട് എഴുന്നള്ളിച്ചിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്, കൂട്ടായിട്ട് എഴുന്നള്ളിച്ചിട്ടുണ്ട്. ആ അപ്പം ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ കർണൻ എന്താണ്, കർണൻ ആ ഒരു രീതിയിൽ രാജീവേട്ടൻ്റെ കാഴ്ചപ്പാടിൽ? എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലൊരാനയാണ്, നല്ലൊരാനയും നിലകൊണ്ടാണെങ്കിലും അളവിലില്ലെങ്കിലും നിലകൊണ്ടാണെങ്കിലും എല്ലാ ആനയെക്കാട്ടിലും മുൻപന്തിയിലാണ് കർണൻ. ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആനയായിരുന്നു കർണൻ? ഇഷ്ടമായിരുന്നു. ഒരിക്കലെങ്കിലും ആനയുടെ കൂടെ ചട്ടക്കാരനായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു? പിന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചേട്ടന് എത്രാമത്തെ വയസ്സിലാണ് പണിക്കിറങ്ങുന്നത്, ആനപ്പണിക്ക്? ഞാൻ 6-ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയതാണ്. പഠിത്തം നിർത്തിയത്? 6-ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി, അങ്ങനെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. ആനപ്രേമം കൊണ്ടിറങ്ങിയ? അതെ. ആനപ്രേമം കൊണ്ട് ആദ്യമായിട്ട്, അതായത് പണി പഠിക്കുന്ന ആന അല്ലെങ്കിൽ ആശാൻ ആരാണ്? എൻ്റെ ആശാൻ കൃഷ്ണകുട്ടിച്ചാരനാണ്, പുതുപ്പള്ളിക്കാരനാണ്. പുതുപ്പള്ളി ആള് ഇപ്പോഴും ആളുണ്ട്, ആള് ഇച്ചിരി കടപ്പിലാണ്, വയ്യാഴിയായിട്ട് കടപ്പിലാണ്. ഒരു മാസം പോയൊന്ന് പോയി കണ്ടിരുന്നു. പിന്നെ ആദ്യത്തെ ആന ഫസ്റ്റിലെ പോകുന്ന ആനയുടെ പേര് വാഴക്കാല കൃഷ്ണൻകുട്ടി എന്ന് പറയും. ആനയിൽ നിന്നാണ് തുടക്കം. എത്ര നാളുണ്ടായിരുന്നു ആന? 3.5 വർഷം ഉണ്ടായിരുന്നു. 3.5 വർഷം. 3.5 വർഷം പുള്ളി ഉണ്ടായിരുന്നു, പുള്ളിയുടെ കൂടെ തന്നെ. അതെ. അതിനുശേഷം ഇങ്ങോട്ട് ആദ്യമായിട്ട് ചുമതല കയറുന്ന ആന ഏതാണ്? നീലാണ്ടൻ എന്ന് പറയും, അതായത് അമ്പലം കുത്തി നീലാണ്ടൻ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അത് തെറ്റിയാൽ ആ പ്രദേശം അങ്ങ് കുളിപ്പിക്കും. അങ്ങനെ ഒരു തെറ്റി അങ്ങനെ തെറ്റിയിട്ട് ആന അമ്പലമൊക്കെ കുത്തി നാശമാക്കി. നാശമായി കഴിഞ്ഞപ്പോഴേ അങ്ങനെ പേരിട്ടാണ് അതിന് അമ്പലം കുത്തി നീലാണ്ടൻ എന്ന് പേര് കിട്ടിയത്. ആ ആന ചുമതല കയറിയിട്ട് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആന തെറ്റിപ്പോയി, അങ്ങനെ പ്രശ്നം ഇല്ല. അതിനുശേഷം എത്ര നാളുണ്ടായിരുന്നു ആനയിൽ? ഞാൻ 1 വർഷത്തോളം ഉണ്ടായിരുന്നു. 1 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ 1 വർഷം കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ആൾ കൊണ്ട് നടക്കുക എന്നുള്ളത് വളരെ
ചുരുക്കം ചിലരെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യമാണ്. അതിന് ആ നമ്മുടെ തൊഴിലിനോട് അത്ര അർപ്പണബോധം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം എങ്ങനെയായിരുന്നു പാമ്പാടി ആനയിലേക്ക് ആദ്യമേ എത്തിപ്പെടുന്ന സമയം? എത്തിപ്പെടുന്ന സമയം ഞാൻ പുതുർകോവിൽ ഗണപതിയാന കയറുമ്പോഴായിരുന്നു. ആ അപ്പോൾ ആന അന്ന് ഈ മദപ്പാട് ആ സമയം മദപ്പാടിൽ കെട്ടിയിരിക്കുകയായിരുന്നു ആന. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ ചോദിച്ചു, ആദ്യമേ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇതിനോടൊക്കെ ഒരു ആഗ്രഹമുണ്ട് ആനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെ നല്ല കാര്യമല്ലേ, നല്ലൊരു ആനയല്ലേ, നമുക്കും നമ്മളും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്, അങ്ങനെ ആന കഴിക്കുന്നത്. അങ്ങനെ കഴിച്ച് രണ്ട് കൊല്ലം ഉണ്ടായിരുന്നു, രണ്ട് കൊല്ലം ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് പിന്നെ മാറിയിട്ട് വീണ്ടും കയറിയ ഒരു രണ്ട് പിന്നെ എത്ര കാലത്തോളം മാറിയിട്ടാണ് വീണ്ടും ആന അഴിക്കുന്നത്? ഞാനൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അഴിക്കുന്നത്. അപ്പം ആ ഒരു രണ്ട് വർഷം നിന്ന് അതിനുശേഷം എന്താണ് പിന്നെ പാമ്പാടി ആന കെട്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്ന് മാറിയത് എന്താണ്? അത് ചെറിയൊരു സാങ്കേതിക കാര്യം ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ മെല്ലെ മാറിയതാണ്. അതിനുശേഷം ഇപ്പം ഒരുപാട് വഴക്കുള്ള ആനകളെയും രാജ്യവട്ടം കൊണ്ടുവന്നു, വള്ളതിക്കര ആന കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ തീർച്ചയായും. അതും ഒരു നല്ല രീതിയിൽ തന്നെ ആന കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് മൊത്തം. ആ ഒരു കാര്യം അത്രയും വഴക്കുള്ള ഒരു ആനയെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ഹെവി റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ തീർച്ചയായിട്ടും. അത് നടനാനക്കുട്ടിയാണ്. അതെ. അപ്പം അതിൻ്റെ കാര്യം എങ്ങനെയായിരുന്നു? നല്ല ആനയായിരുന്നു, പക്ഷേ പിന്നെ ഫുള്ളായിട്ട് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എൻ്റെ കയ്യിൽ വെച്ച ആന തെറ്റിയായിരുന്നു. അത് നമ്മുടെ പിന്നെ പാലക്കാട് വെച്ചിട്ടാണ്. ആ അന്ന് തെറ്റിയായിരുന്നു. തെറ്റി കഴിഞ്ഞപ്പോഴേക്കും ആനയ്ക്ക് സ്റ്റേ ആയി. പിന്നെ ആനയ്ക്ക് കുറച്ച് മുറിവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഈ പിന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം നമുക്കെന്ന് പറഞ്ഞാലും അവിടെ പിന്നെ അവർ ആദ്യമേ ഒക്കെ പറഞ്ഞിരുന്നു ആന അഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ അത് ആ താല്പര്യം അങ്ങ് മാറി. പിന്നെ നമ്മളവിടെ തന്നെ നിന്ന് പണിയെടുക്കണം എന്നുള്ള രീതി താല്പര്യമായിരുന്നു. പിന്നെ മകളെ കല്യാണ കേസ് ഇട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു വിഷയം കാരണം പിന്നെ കുറച്ച് നാൾ മാറിയിട്ട് വന്നു. പിന്നീട് അവർക്കൊരു ഇത് ഒരു ബുദ്ധിമുട്ട് പോലെ അവർക്ക് വന്നപ്പോഴേക്കും നമ്മൾ പറഞ്ഞു ശരി ആയിക്കോട്ടെ മാറി കൊടുക്കും, നമ്മൾ മാറിത്തരാം. അങ്ങനെയാണ് ഒഴിവാകുന്നത്. അങ്ങനെയാണ് ഒഴിവാകുന്നത്. ഈ പാറക്കാട് വെച്ച് ആന തെറ്റാനുണ്ടായ സാഹചര്യം അത് കൂട്ടത്തിൽ നിന്ന് ആനകൾ കാണും പ്രശ്നം ഉണ്ടായതാണ്. കോങ്ങാട് കുട്ടി ശങ്കരനാനയും നന്തലത്ത് നന്തലത്ത് ഗോപാലകൃഷ്ണനും അവർ നിന്ന് മത്സരിക്കുമായിരുന്നു. മത്സരിക്കുന്ന കൂട്ടത്തിൽ ഞാനപ്പം ഈ കാർന്നവരോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ കൊച്ചട്ടച്ചിര ശകല അകത്ത് നിർത്തി കോങ്ങാടാനയുടെ ആൾക്കാരോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളി അപ്പം രണ്ട് ആനയുടെ മത്സരിക്കുന്ന കൂട്ടത്തിൽ ഈ കോങ്ങാടാന കടന്ന് ഉറച്ചി അടി അതിനിട്ട് ഗോപാലകൃഷ്ണനെ കിട്ടും. അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം അടിച്ചു. അതിൽ പിന്നെ സുധീനെ കടന്ന് അങ്ങ് വാരുവാന ഭാഗ്യം കൊണ്ട് കിട്ടിയില്ല, നല്ല ഒഴിഞ്ഞു മാറി. പിന്നെ അവിടെ നിന്ന് ആനയുടെ റിലേ പോയി. തെറ്റി കഴിഞ്ഞാൽ പിന്നെ ആന ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ആന വെളുപ്പിക്കാൻ പറ്റുന്നിടത്തോളം വെളുപ്പിക്കും. ഒന്നാമത്തെ കാര്യം ഈ ജനങ്ങളല്ലേ, ജനങ്ങൾ ഈ പിന്നെ ഒച്ച ബഹളം ഉണ്ടാക്കുക. ഇപ്പം മറ്റുള്ള ആനക്കാരാണെങ്കിൽ തന്നെയാണ് നമ്മളെ സഹായിക്കാൻ വന്നാൽ തന്നെയാണെങ്കിലും നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. മിണ്ടരുതെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. അവർ എടുത്തിയാട്ടോ. അപ്പം ലാസ്റ്റ് ഒരു വിധത്തിൽ പിന്നെ ലാസ്റ്റ് ക്യാച്ചർ അടിക്കേണ്ടതോ, ക്യാച്ചർ അടിച്ചു. ക്യാച്ചർ അടിച്ചിട്ട് രക്ഷയില്ല. ലാസ്റ്റ് മൈക്കൂടെ രക്ഷയില്ലായിരുന്നു. കാരണം ആന അതുപോലെ നാശനഷ്ടങ്ങൾ ആന ഉണ്ടാക്കിയാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ലാസ്റ്റ് രണ്ട് ക്യാച്ചർ അടിച്ചു. രണ്ട് ക്യാച്ചറും അടിച്ചു. അതുകൊണ്ടും രക്ഷയില്ലായപ്പോഴേക്കും മൈക്കൂടെയൊക്കെ ഉണ്ടാകും. അങ്ങനെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോരുന്നു. ഒരു ഒരു തരത്തിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. തെറ്റി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിനാ കൊണ്ട് നടക്കുന്ന ഒരു രീതിയിൽ ഒരു നാക്കുണ്ട് ആ ഒരു രീതി. അത് തന്നെ. അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മളൊരു പൂരപ്പുറം ചെന്നിട്ട് പെട്ടെന്ന് കയറി പിടിക്കാനോ? ആന ഭയങ്കര വാശിയാണ്. പിന്നെ ആന വെളുപ്പിക്കുള്ളൂ. നമ്മൾ അതിൻ്റെയൊക്കെ ഒന്നും പറയാൻ നിൽക്കരുത്. അത് തന്നെ. ഒന്നും അങ്ങോട്ട് ആജ്ഞാപിക്കാൻ നിൽക്കരുത്. അത് അതിൻ്റെ ഇഷ്ടത്തിന് ചെയ്തു അത് തിരിച്ചു വന്നോളും. പിന്നെ ഇപ്പം കൂടെ വരുന്ന ആനക്കാരായാലും ശരി, നമ്മൾ പറഞ്ഞേക്കാതെ തന്നെ അവിടെ ഈ ആന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആനയുടെ രീതി. അതെ. അതിനുശേഷം പിന്നെ ഏതൊക്കെയാണ് രാജ്യവട്ടം കയറിയിട്ടുള്ള ആനകൾ? പിന്നെ കയറിയിട്ടുള്ള ആനകൾ പിന്നെ ഉഷശ്രീ ദുർഗാദാസാണ്, ഉഷശ്രീ ശങ്കരൻകുട്ടി, പിന്നെ പുത്രകോല് ഗണപതി, പിന്നെ രായൻ കേസുണ്ട് കിരൺ നാരായണൻകുട്ടി, പിന്നെ നമ്മുടെ ചീരോ ഇപ്പോഴത്തെ ചീരോത്താന, അതായത് അത് പാപ്പാലപ്പുറമേ നിൽക്കുമ്പോഴേക്കും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് ആനകളുണ്ട്. അപ്പം ഈ കിരൺ നാരായണൻകുട്ടിയെ സംബന്ധിച്ചോളം കോട്ടയത്തിൻ്റെ ഇരട്ടച്ചങ്കരൻ എന്നാണ് കിരൺ നാരായണൻകുട്ടി. അതെ. അത് എന്തുകൊണ്ടാണ് ആനയ്ക്ക് അങ്ങനെ ഒരു പേര് വേണത്? കാരണം ആന വഴക്കുള്ളതുകൊണ്ടാണോ, ആന ആരോടും മനസ്സരിച്ച് നിൽക്കുന്നതുകൊണ്ടാണോ? ആന വഴക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വഴക്കുണ്ടായിരുന്നു ആനയ്ക്ക്. അത് ഇതുപോലൊക്കെ തന്നെയാണ്. കാരണം ആന തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മയക്കുവെളിയിലേ തീരുള്ളൂ. അല്ലാതെ നമ്മൾ റോപ്പിട്ട് കൊടുക്കിടാനോ അങ്ങനൊന്നും സമ്മതിക്കത്തില്ല. ഇല്ല, തെറ്റിയിട്ടുണ്ടെങ്കിൽ
മയക്കുപിടിയാണ്. ആന കാരണം വെച്ചാൽ ഈ കോട്ടൺ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെടി മേടിച്ചിരിക്കുന്ന ആന അതാ തിരുനാരായണകുട്ടി ആന. അതുപോലെ നല്ല പണിയാനയാണ്. അത് പണിയാനയാണ്, നല്ല പണിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മണ്ടയ്ക്ക് ഇരുന്ന് കാലൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആന അതുകൂട്ട് തന്നെ ചെയ്യും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ലാതെ അറിയാത്ത ആൾക്കാർ ചുമ്മാ കാര്യം കാണിച്ചാൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ആന വഴക്കുണ്ടാക്കുന്ന രീതിയൊക്കെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. നമ്മൾ ചട്ടക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ആട്ടക്കാരൊക്കെ ഇട്ട് കാണിച്ച് കൊണ്ടുപോകാം. എന്നാലും ചട്ടക്കാരൻ താഴെ നിൽക്കുമ്പോഴേക്കും അങ്ങനെ മേലെ ഇരിക്കുന്നവർ അങ്ങനെ ഇരിക്കത്തില്ല ആന. അതേസമയം നമ്മൾ കയറുവാണെങ്കിൽ കാലൊക്കെ ഒരു കുഴപ്പമില്ല. ഇപ്പം ചട്ടക്കാരൻ കുറച്ച് അകലെ മുമ്പേ നടന്നാലും മൂളി ഇരിക്കുന്ന കാര്യം കാണിച്ചാലും വിഷയമില്ല. അങ്ങനെയുള്ള വിഷയമുള്ളതാണ് ചട്ടക്കാരൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ആന. ഇത് നമ്മളെന്ത് ചെയ്യുന്നു അതാണ് ചെയ്യുന്നത്. അതെ അതെ, നമ്മളിപ്പോൾ ഒരു രണ്ടിച്ചടി ആന കൂടെ ചാടും. അതെ അതെ, അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടത്. നമുക്ക് നമ്മളിപ്പോൾ ചിലപ്പോൾ രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് വെച്ചാൽ നമ്മൾ ഏത് വഴിക്ക് പോകുന്നു ആ വഴിക്കെല്ലാം ആനയുണ്ട്. അല്ല, നമ്മളെ വിട്ടു പോകത്തില്ല. ഇല്ല ഇല്ല, വിട്ടു പോകത്തില്ല ആന. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതികൾ വെച്ചിട്ട് ഈ ആനകൾ ഇപ്പം ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇന്ന ആനയാണെന്ന്. ഒരു രണ്ട് മാസത്തിലിരിക്കും എല്ലാവർക്കും അറിയാവുന്ന, രണ്ട് മാസം ഇരിക്കും ഒരു നാല് ആനക്കാരി കയറി മാറുക എന്നൊക്കെ പറയുന്ന ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദോഷകരമായിട്ടുള്ള, പിന്നെ ഏറ്റവും വലിയ ദോഷം ദോഷകരമായിട്ടുള്ള കാര്യം. അപ്പം അതിനെക്കുറിച്ച് എന്താണ് രാജുവേട്ടൻ്റെ അഭിപ്രായം ആ ഒരു രീതിയെക്കുറിച്ച്? എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആന ഒന്നുമില്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കഴിവതും, എത്ര കൊല്ലമൊന്നുമല്ല എത്ര കൊല്ലം വേണേലും കൊണ്ടുനടക്കാൻ നമുക്ക് താല്പര്യം. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ആനക്കാരൻ ചൊവ്വാകത്തില്ലായിരിക്കും, ചിലപ്പോൾ ഉടമസ്ഥന്മാരെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ ഒന്നാമത്തെ കാര്യം ഇവരൊക്കെ പോകാൻ, ഈ ആനക്കാർ പോകാൻ കാരണം. നല്ല രീതിക്ക് അല്ല, അങ്ങോട്ട് മുതലാളിമാരാണെങ്കിലും നമ്മുടെ തൊഴിലാളികളാണെങ്കിലും അവരൊത്തൊരുമിച്ച് പോവാണെങ്കിൽ അതിനൊന്നും യാതൊരു കുഴപ്പവും വരികയില്ല. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പിള്ളേരുണ്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച തോന്നും. അതാണ് ഇപ്പോഴത്തെ ആനപ്പണി. ആനപ്പണി ഇവിടെ നിൽക്കുമ്പോൾ അതാണ് നല്ലതും. അതെ, ഇവിടെ നിൽക്കുമ്പോഴേക്കും അപ്പുറം നിൽക്കും, അതൊന്ന് അങ്ങോട്ടൊന്ന് പോയാലോ എന്നുള്ളൊരു ഇതായിരിക്കും. ചിലപ്പം ഇതിനേക്കാളും കൂടുതൽ പത്ര കാശ് കൂടുതൽ കിട്ടുന്നത് ചിലപ്പോൾ അവിടെ ആയിരിക്കാം. അന്ന് അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ ആനക്കാർ നടക്കുന്നത്. ഇപ്പം ആനപ്പണി എന്ന് പറയുന്നത് ഒരു ശമ്പളത്തിൻ്റെ പുറത്ത് നടക്കുന്ന, നേരത്തെ അങ്ങനല്ല, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ കയറിയ ആനയെ നമ്മൾ നല്ലപോലെ കൊണ്ട് നടക്കണം. ആന ഒരു ദോഷമില്ല, നമ്മുടെ അന്നമാണ്, എന്നായാലും നമ്മൾ അന്നമാണെന്ന രീതി. ഇപ്പം ശമ്പളം കൂടുതൽ കിട്ടുന്ന എങ്ങോട്ടാണ് അങ്ങോട്ട് പോകുന്ന രീതിയാണ്. അത് തന്നെ, അത് ഒരു ആന എത്രത്തോളം ദോഷകരമായിട്ട് ബാധിക്കും ആ ഒരു രീതി? ഒരുപാട് ദോഷകരമല്ലേ. ഒരു ആനക്കാരൻ മാറുക, പിന്നെ ഒരു ആനക്കാരൻ വരുമ്പോഴേക്കും വീണ്ടും അതിനെ അതിനെ കെട്ടിയഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആനകൾക്ക്. പിന്നെ ഇത് അത് കഴിഞ്ഞ് അതിന് ശേഷം ഇപ്പം പറഞ്ഞു എന്തുവാ നമ്മുടെ പൂത്തൃക്കോവ് ഗണപതിയാന. അതെ, ഗണപതിയാന ഞാൻ ഇപ്പോൾ ഉള്ള പാർത്ഥസാരഥി മുമ്പുള്ളതാണ്. ആ പാർത്ഥസാരഥി ആന, ആന ആ ആനയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ശാന്തം സ്വഭാവമാണ്, ശാന്ത സ്വഭാവമാണ്, അങ്ങനെയുള്ള ഒരു വഴക്കും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ല. നല്ല ആനയാണ്, നല്ല ആനയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരിൽ കുറേ പേരെങ്കിലും രാജുവേട്ടൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിലൊരു പ്രധാന വ്യക്തിയാണ് പ്രശാന്ത് മൊട്ട. അതെ അതെ, മൊട്ട ചേട്ടൻ്റെ ശിഷ്യനാണ്. അതെ അതെ. അപ്പം മൊട്ട എത്ര നാൾ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു? എൻ്റെ കൂടെ മൊട്ട ഒരു നാല് വർഷത്തോളം ഉണ്ടായിരുന്നു. നാല് വർഷത്തോളം പാമ്പാടിയിലാണോ? പാമ്പാടിയാണ്. പാമ്പാടി അല്ല, അതിനുമുമ്പ് റാനോടുന്നിട്ടുണ്ട്. ആ, അതിനുശേഷം മൊട്ട ഏൽപ്പിച്ചിട്ടാണ് ചേട്ടൻ പാമ്പാടിയാനെന്ന് ഇറങ്ങുന്നത്. അതെ, കാരണം പൂർണ്ണമായിട്ടും അവൻ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇപ്പം ചേട്ടൻ ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പൂരപ്പുറമ്പുകൾ പോയിട്ടൊരു വ്യക്തിയാണ്. ഇതുകൊണ്ട് ഒരാന തെറ്റിയിട്ട് ചേട്ടന് എന്താ പറയുക, ആന കുടുക്കിട്ട് പിടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എങ്ങനെയൊരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടുണ്ട്. അത് ഏതാനായിരുന്നു? അത് നമ്മുടെ മംഗലാകുന്ന് മുകുന്ദനാന. മുകുന്ദനാന എവിടെ വെച്ചായിരുന്നു? അത് പാലക്കാട് വെച്ച്, തത്തമംഗലം എന്ന് പറയും. തത്തമംഗലം വേലയ്ക്ക്? വേലയ്ക്ക്. അത് എങ്ങനെയാണ് സംഭവം, എന്ത് പറ്റിയാണത്? അത് പിന്നെ വെള്ളം കൊടുക്കാൻ പോയ സമയത്ത് കണ്ടാ, ആ സമയത്ത് ഞാനില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ആന എടുത്തിരിക്കുമ്പോഴേക്കും മറ്റുള്ള ആനക്കാർ പറഞ്ഞു അവിടെ ആന ഓടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഓടി ചെന്ന സമയത്താണ് ഇന്ന ആനയാണെന്ന് അറിയുന്നത്. കാരണം ആന ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ഇതിൻ്റെ ആനയുടെ വാലയിലും എല്ലായിടത്തും ആനക്കാർ പൊതുവേ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ആരും പിടിച്ച് കെട്ടാനുള്ള ശ്രമം ഇവരാരും നോക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആനയുടെ ചങ്ങല പൊട്ടിയിരുന്നു. പൊട്ടിച്ച് ആന കൊളുത്തിയിട്ട് വീണ്ടും ആ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ആന പോകുന്നത്. അപ്പോൾ ആന റോഡിക്കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ട് കുറേ അങ്ങ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനെന്തെടുത്ത് പറയും, തലക്കച്ചെന്നു ഒരു കടയിൽനിന്ന് റോപ്പ് എടുത്തു. അപ്പോൾ ഈ കടക്കാരൻ ചോദിക്കുന്നുണ്ട് ഇതെന്നെ പണിയേക്കാം. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കടയും കാണത്തില്ല, ഒന്നും കാണത്തില്ല, സാധനം തരാൻ പറഞ്ഞു. അപ്പോഴവർക്ക് മനസ്സിലായി ആന എന്നോണക്ക് തെറ്റിയിട്ട് ആന ഓടി വരുവാന്ന് അവർക്ക് മനസ്സിലായി. ഞാനപ്പോഴേക്കും വീണ്ടും തിരിച്ച് ഞാൻ ആനയുടെ പുറകെ വന്നിട്ട് ആന ഓടുന്ന കൂട്ടത്തിൽ തന്നെ കുടുക്കിടുക. ഈ കുടുക്കിട്ടിട്ട് കൊടുക്കിട്ടന്നാൽ ഇത് ആരെങ്കിലും സഹായിക്കണം, ഒന്ന് കൊളുത്താനോ ഇതിനൊന്നും ആരും വരുന്നില്ല. ഇത് കൊളുത്തിയിട്ട് ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ആനിങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ മുൻകൂട്ടി നമ്മൾ ചെയ്യുക ഒരു പോസ്റ്റിൽ ഒരു ചുറ്റുപറ്റി
രണ്ടാമത്തെ ചുറ്റും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കാലാലായി പോയി. അപ്പോൾ അത് ആന മുന്നോട്ട് പോയപ്പോൾ ഈ കയറൊന്ന് വരിഞ്ഞു വരിഞ്ഞ് പറഞ്ഞപ്പോൾ കയറിങ്ങനെ മുറുകുന്ന ടൈമായപ്പോഴേക്കും പോസ്റ്റാ കൂട്ടിയുടെ കാല് ജാമാകുമെന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ കാലങ്ങ് വരിച്ചെടുത്തു. അതിൽ റോപ്പ് പറഞ്ഞ ഇതൊക്കെ ഉണ്ടായിരുന്നു കാലയിലൊക്കെ, ഞാൻ റൗണ്ട് ഇങ്ങനെ തൊലിയൊക്കെ അങ്ങ് പോയി. പിന്നെ അങ്ങനെയാണ് അവിടുന്ന് ആന കിട്ടുന്നത്. ആ പോസ്റ്റ് തന്നെയാണ് കിട്ടിയത്. ആ പോസ്റ്റ് അല്ലാതെ പ്രത്യേകിച്ച് അവിടെ നാശനഷ്ടങ്ങളൊന്നും ഇല്ല, അതിനുള്ള അവസരം ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ആനയ്ക്ക് ഇങ്ങനെ ഓടണം. അതാ ആനയുടെ സ്വഭാവം, മുമ്പോട്ട് പൊക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. പിന്നെ ഈ പൂരപ്പറമ്പിൽ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആനപ്രേമികളുടെ ഭാഗത്തു നിന്നായാലും ശരി, കമ്മിറ്റിക്കാരുടെ ഭാഗത്തു നിന്നായാലും ശരി. ഇപ്പം പല സ്ഥലത്തും എന്താ പറയുക, ഇഷ്ടമല്ലാത്ത ആനക്കാരെ ചെല്ലുമ്പോൾ ആനക്കാരെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ ആനയെ കല്ലെറിയുക, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നേരിട്ടും അല്ലാതെ നമ്മൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ആനക്കാരുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ആനപ്രേമികളുടെ ഭാഗത്ത് നിന്നോ? ആനപ്രേമികൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അത് കുന്നുംകുളത്ത് വെച്ചായിരുന്നു. ആ കുന്നുംകുളം പള്ളിപ്പെരുന്നാളാണ്, മങ്ങാട് പെരുന്നാളിന്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ആനയും കൊണ്ട് ഒന്ന് പാമ്പാഴാനാ, ആനയും കൊണ്ട് തിരിച്ചിങ്ങനെ പോവുക. കമ്മിറ്റി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു പാർട്ടി ചുമ്മാ വെറും ഫൂളായിട്ട് നടന്നു പോകുന്ന ആനയുടെ വെറും ഫൂളായിട്ട് വന്നിട്ട് ആനയുടെ കൊമ്പത്ത് കയറിയും പിടിക്കുക. ഞാൻ പിടിച്ച് തള്ളി, എന്താ ഏട്ടാ കാണിക്കുന്നു ചോദിച്ചു. അപ്പം പുള്ളി വീണ്ടും അത് ആവർത്തിച്ചു. അത് ആവർത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നുകൂടെ ഇപ്പം കുറേ ആൾക്കാരെല്ലാം അവിടെ പറയുന്നുണ്ട് നീ എന്നെ കാണിക്കുന്ന ആനയുടെ കീഴിൽ അങ്ങനെ. അപ്പോൾ പുള്ളിക്ക് വെള്ളമായിരുന്നു. രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ലാസ്റ്റ് ഞാൻ തോട്ടി എടുത്തിട്ട് പുള്ളിയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു എന്നാൽ ചേട്ടൻ കൊണ്ടുപോകാൻ പറഞ്ഞു. അതിൽ പുള്ളിക്കൊന്നും പറയാൻ പറ്റിയില്ല, എന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ആന തോട്ടിയും പടിയും കൊടുത്തു, ഞാൻ അങ്ങ് മാറി. മാറി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പിന്നെ അവിടെ നിന്നില്ല, ആന പിന്നെ പുള്ളിനെ വാരാൻ ചെല്ലുവാന. അപ്പോൾ പുള്ളി പറഞ്ഞു ചേട്ടാ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ മെല്ലെ ഒഴിവാക്കി വിടുമായിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അത് ചില സമയത്ത് പൂർവ്വ സമയത്താണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അപകടം വിധിക്കുന്ന ഒരു പിന്നെ തീർച്ച അതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ പൂരപ്പറമ്പിൽ ചെന്നാലും ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അത് ആനപ്രേമികളുടെ അറിവിലേക്കാണ്. കാരണം നമ്മൾ ഒരു പൂരപ്പറമ്പിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ആന വഴിയടിച്ച് പോകുമ്പോൾ ഒരിക്കലും ഒരാനയുടെ ആനക്കാരൻ്റെ അനുവാദമില്ലാതെ ഒരാനയുടെ കൊമ്പെ പിടിക്കാനോ അല്ലെങ്കിൽ ദേഹത്തോടാനോ ശ്രമിക്കരുത്. കാരണം അത് ഏറ്റവും കൂടുതൽ അപകടം വിളിച്ച് ചിലപ്പോൾ ആനക്കാരൻ അകലെ നടക്കുമായിരിക്കും. നമ്മൾ ആനക്കാരൻ അറിയാതെ പുറകിച്ച് തീർന്നു ചിലപ്പോൾ ആന വട്ടം തിരിഞ്ഞ് നമ്മളെ വരാനുള്ള അവസരം ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടാവും. അപ്പോൾ ഒരു വലിയ നാശത്തിലേക്കായിരിക്കും ചിലപ്പോൾ അത് വഴിവെക്കുന്നത്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, പാമ്പാടി ആന ഇപ്പം വടക്കൻ നാട്ടിലെ പൂരങ്ങളും തെക്കൻ നാട്ടിലെ പൂരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് വടക്കൻ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നിലവും ഒക്കെ നോക്കിയാണ്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ചേട്ടൻ കൊണ്ടുപോയിട്ടുള്ള ആനകളെ വെച്ചിട്ട് വാശിയോടെ നിന്ന് മത്സരിച്ചിട്ടുള്ള ആനകളെ ഏതൊക്കെയാണ്?